ചുവടെയുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് 5 പേജിൽ കുറയാത്ത ഒരു ഡിജിറ്റൽ മാഗസിൻ തയ്യാറാക്കുക. ഈ ഡിജിറ്റൽ മാഗസിനിൽ ഉൾപ്പെടുത്തേണ്ട ചില പേജുകൾ ഇവിടെ തന്നിട്ടുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് WP2 ടൈപ്പിംഗ് പോയം, അതുപോലെ ലെറ്റസ് മേക്ക് ടെക്സ്റ്റ് ആൻഡ് പാരഗ്രാഫ് അട്രാക്റ്റീവ്, അതുപോലെ ഇമേജ് ഇൻസേർട്ടിംഗ്, ടേബിൾ ക്രിയേഷൻ, മലയാളം ടൈപ്പിംഗ് തുടങ്ങിയ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്ത ഫയലുകൾ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങളുടെ ODT ഫയലിലെ ഉള്ളടക്കം കോപ്പി പേസ്റ്റ് സങ്കേതം ഉപയോഗിച്ച് കൂട്ടിച്ചേർത്ത് ഒറ്റ ഫയലാക്കാനാണ് ഇവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ഡിജിറ്റൽ മാഗസിനാണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. ഇനി മാഗസിനിലെ പേജുകളെ പേജ് ഫോർമാറ്റിംഗ് സങ്കേതം ഉപയോഗിച്ച് മനോഹരമാക്കണം. അതുപോലെ മാഗസിൻ്റെ ഹെഡറായിട്ട് ഡിജിറ്റൽ മാഗസിൻ എന്നും ഫൂട്ടറായി പേജ് നമ്പറും നൽകേണ്ടതുണ്ട്. ഈ ഫയലിന് മാഗസിൻ അണ്ടർസ്കോർ യുവർ നെയിം എന്ന പേര് നൽകി PDF രൂപത്തിലേക്ക് മാറ്റുകയും വേണം. അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മൾ ചെയ്ത മൈ പോയം, അതുപോലെ കേരള ഡിസ്ട്രിക്ട്സ്, അതുപോലെ മാർക്ക് ലിസ്റ്റ്, ഗാന്ധിജി റീഡിംഗ് മെറ്റീരിയൽ, അതുപോലെ ചന്ദ്രയാൻ തുടങ്ങിയ ഫയലുകളെല്ലാം നമ്മൾ ഒരു പ്രത്യേക ഭാഗത്ത് സേവ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങളിലുള്ള ടെക്സ്റ്റുകളെ നമ്മൾ കോപ്പി ടെക്സ്റ്റുകളെയും ചിത്രങ്ങളെയും കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു ഡിജിറ്റൽ മാഗസിൻ നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ മാഗസിൻ തയ്യാറാക്കേണ്ടത് വേർഡ് പ്രൊസർ റൈറ്റർ സോഫ്റ്റ്വെയറിലാണ്. അതിനുവേണ്ടി നമ്മൾ റൈറ്റർ സോഫ്റ്റ്വെയർ തുറക്കുകയാണ്. ആപ്ലിക്കേഷനിൽ ഓഫീസിൽ ലിബർ ഓഫീസ് റൈറ്റർ എന്ന ക്രമത്തിൽ ലിബർ ഓഫീസ് റൈറ്റർ ഇവർ തുറക്കുന്നു. ഇവിടെ 5 പേജ് ചുരുങ്ങിയത് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ഒരു പേജിൽ ഈ മാഗസിൻ്റെ ഒരു പേരും തൊട്ടടുത്ത ഒരു പേജിൽ നമുക്ക് ഈ മാഗസിൻ്റെ ഒരു ഇൻഡെക്സും കൊടുക്കാം. ഞാൻ ഈ മാഗസിൻ കൂൾ മാഗസിൻ എന്ന് പേര് നൽകിയാണ്. കൂൾ മാഗസിൻ, കൂൾ മാഗസിൻ എന്ന് പേര് നൽകി. ഇനി നമ്മൾ എൻ്റർ അടിക്കുകയാണെങ്കിൽ ഇങ്ങനെ താഴേക്ക് പോകും. നമുക്ക് അടുത്ത പേജിലേക്കാണ് പോകേണ്ടത്. ഇപ്പോൾ ഇവിടെ ഒരൊറ്റ പേജ് മാത്രമാണുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാം page 1 of 1. അടുത്തൊരു പേജിലേക്ക് പോകുന്നതിന് വേണ്ടി കൺട്രോൾ അമർത്തിയതിന് ശേഷം എൻ്റർ അമർത്തുകയാണെങ്കിൽ ഇപ്പോൾ രണ്ടാമത്തെ പേജിലെത്തിയിട്ടുണ്ട്. ഈ പേജിൽ നമ്മൾ ഇതിൻ്റെ ഇൻഡെക്സ് ആണ് എഴുതാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വീണ്ടും ഞാൻ കൺട്രോൾ എൻ്റർ അമർത്തുന്ന സമയത്ത് ഇപ്പോൾ നോക്കൂ, മൂന്നാമത്തെ പേജിലെത്തിയിട്ടുണ്ട്. മൂന്നാമത്തെ പേജ് മുതൽ നമുക്ക് നമ്മുടെ പ്രൊഡക്ട്സിലുള്ള ഓരോ കാര്യങ്ങൾ ഇവിടെ ചേർക്കാം. ഞാനിവിടെ മൈ പോയം എന്ന നമ്മൾ നേരത്തെ ചെയ്ത് സേവ് ചെയ്ത് വെച്ച ഈ ഫയല് കോപ്പി ചെയ്യണം മുഴുവനായിട്ട്. അതിനുവേണ്ടി എഡിറ്റിൽ സെലക്ട് ഓൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട്. വീണ്ടും എഡിറ്റിൽ കോപ്പി ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തുറന്നു വെച്ച ഈ ഫയലിൽ മൂന്നാമത്തെ പേജിലാണ് ഇപ്പോൾ ഉള്ളത്. കഴ്സർ കൺട്രോൾ V അമർത്തുന്ന സമയത്ത് അതവിടെ പേസ്റ്റ് ആയതായിട്ട് നമുക്ക് കാണാം. ഇവിടെ ഓദറുടെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് ഈ പേജിലേക്ക് തന്നെ കൊണ്ടുവരാം. അതിനുവേണ്ടി ഇവിടെ മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിലീറ്റ് കീ അമർത്തി കഴിഞ്ഞാൽ അത് അതേ പേജിലേക്ക് തന്നെ വരും. വീണ്ടും ഇതിൻ്റെ അവസാനം മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം കൺട്രോൾ എൻ്റർ അമർത്തുന്നു. ഇപ്പോൾ നാലാമത്തെ പേജിലെത്തി. നാലാമത്തെ പേജിൽ നമുക്ക് ഈ ഗാന്ധിജി റീഡിംഗ് മെറ്റീരിയൽസ് എന്ന ഫയൽ തുറന്ന് നേരത്തെ ചെയ്തതുപോലെ തന്നെ എഡിറ്റ് മെനുവിൽ സെലക്ട് ഓൾ, എഡിറ്റ് മെനുവിൽ സെലക്ട് ഓൾ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ കൺട്രോൾ A അമർത്തിയാലും മതി. കൺട്രോൾ A അമർത്തി കഴിഞ്ഞാൽ എല്ലാം സെലക്ഷൻ ആവും. അതുപോലെ എഡിറ്റ് മെനുവിൽ വീണ്ടും കോപ്പി ക്ലിക്ക് ചെയ്യാം. അതിനുവേണ്ടി കൺട്രോൾ C അമർത്തിയാലും മതി. കോപ്പി ക്ലിക്ക് ചെയ്തു. നേരത്തെ നമ്മൾ തുറന്ന നാലാമത്തെ പേജിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ കൺട്രോൾ V അല്ലെങ്കിൽ എഡിറ്റിൽ പേസ്റ്റ്, എഡിറ്റിൽ പേസ്റ്റ് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ കൺട്രോൾ V അമർത്താം. അപ്പോൾ അതവിടെ പേസ്റ്റ് ആയിട്ടായി നമുക്ക് മനസ്സിലാക്കാം. വീണ്ടും അടുത്ത പേജ് 5ാമത്തെ പേജിൽ ക്ലിക്ക് ചെയ്തു. 5ാമത്തെ പേജിൽ നമ്മുടെ ചന്ദ്രയാനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ചന്ദ്രയാൻ എന്ന നമ്മൾ നേരത്തെ സേവ് ചെയ്ത ഫയൽ ഇവിടെ തുറക്കുന്നു. ഇവിടെ ഞാൻ കൺട്രോൾ എ അമർത്തുന്നു. കൺട്രോൾ C കോപ്പി ചെയ്യുന്നു. നമ്മുടെ ഫയൽ തുറന്നതിന് ശേഷം കൺട്രോൾ V അതും ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഒരു എൻ്റർ അമർത്തിയതിന് ശേഷം നമുക്ക് അടുത്ത ഇവിടെ മാർക്ക് ലിസ്റ്റ് എന്ന ഫയലുണ്ട്, അത് തുറക്കുന്നു. ഇവിടെയും കൺട്രോൾ എ അമർത്തുന്നു. ഇവിടെ മൗസ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം കൺട്രോൾ A അമർത്തുക. കൺട്രോൾ A, കൺട്രോൾ C കോപ്പി ചെയ്യുന്നു. നമ്മുടെ ഫയലിൽ അത് കൺട്രോൾ V അതിവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും കൺട്രോൾ എൻ്റർ അമർത്തി. ഇപ്പോൾ 9ാമത്തെ പേജിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇനി ബാക്കി പേസ്റ്റ് ചെയ്യാനുള്ളത് കേരള ഡിസ്ട്രിക്ട്സ് എന്ന ഈ ഫയലാണ്. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. അതിനകത്ത് നമ്മൾ നേരത്തെ ചെയ്ത സേവ് ചെയ്ത ഒരു കേരളത്തിലെ ജില്ലകൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്താണുള്ളത്. ഇവിടെയും നമുക്ക് കൺട്രോൾ A അമർത്താം, കൺട്രോൾ C അമർത്താം. നമ്മുടെ ഫയൽ തുറന്നതിന് ശേഷം ഇവിടെ
ഒമ്പതാമത്തെ പേജിൽ കൺട്രോൾ വി അമർത്തി നമുക്കിതിവിടെ പേസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ വലുപ്പം ചുരുക്കി ഈ ഫയലിനെ നമുക്ക് ഈ ഭാഗത്തേക്ക് തന്നെ ക്രമീകരിക്കാൻ കഴിയും. ഇവിടെ നമുക്ക് ബാക്ക് സ്പേസ് അടിച്ചുകൊണ്ട് ഇത് മുകളിലേക്ക് കൊണ്ടുപോവാം. അതിനുശേഷം ഈ കോളങ്ങൾ കൃത്യമായിട്ട് നമുക്ക് മാറ്റിവെക്കാം. ഇനി വേണമെങ്കിൽ ഈ കേരളത്തിൻ്റെ വലുപ്പം നമുക്ക് കൂട്ടി വെക്കാവുന്നതാണ്. ഇപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങൾ ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ നമ്മളിവിടെ ഇൻഡെക്സും അതുപോലെ ഇടയ്ക്ക് ഇത്തരത്തിൽ പേജുകൾ ഒഴിവായിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്യുന്നു, ഡിലീറ്റ് കീ അമർത്തുന്നു. ഇനി ഇവിടെ ഇൻഡെക്സും അതുപോലെ ഈ കൂൾ മാഗസിൻ എന്നും നമുക്ക് ഈ കൂൾ മാഗസിൻ എന്ന് എഴുതിയതിൻ്റെ വലുപ്പം സെലക്ട് ചെയ്യാം. ഫോർമാറ്റിൽ ക്യാരക്ടറിൽ പോയി കഴിഞ്ഞാൽ ഫോണ്ട് എഫക്ട്സിൽ ഇതിൻ്റെ നിറം മാറ്റാം, അതുപോലെ ഇതിനൊരു ഷാഡോ എഫക്റ്റ് നൽകാം. ഫോണ്ടിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ വലുപ്പം കൂട്ടാം. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഇത്രയും വലുപ്പത്തിൽ വന്നിട്ട് ഇത് ബോൾഡ് ചെയ്യാം. ഇത് മധ്യഭാഗത്തായിട്ട് ക്രമീകരിക്കാം. ഇതിന് മുൻപിൽ നമ്മൾ എൻ്റർ അമർത്തുകയാണെങ്കിൽ ഇത് ഇത്തരത്തിൽ മധ്യഭാഗത്തായിട്ട് വന്നതായിട്ട് നമുക്ക് കാണാം. ഇനി ഇതിന് ഇൻഡെക്സ് കൂടെ നൽകണം. ഇൻഡെക്സും എന്നെഴുതിയ ഇതുപോലെ സൈസ് കൂട്ടി ബോൾഡാക്കാം. അത് മധ്യഭാഗത്തായിട്ട് ക്രമീകരിക്കാം. ഇനി എന്തൊക്കെ ഇൻഡെക്സുകളാണ് നമ്മളിതിൽ നൽകാൻ ഉദ്ദേശിക്കുന്നത്? ഇതിപ്പോൾ മധ്യഭാഗത്ത് അലൈൻ ചെയ്തിട്ടുള്ളത് നമുക്കിവിടെ അലൈൻ ലെഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇടത് ഭാഗത്തേക്ക് അലൈൻ ചെയ്യും. ഇതിനകത്തുള്ള കണ്ടൻറ്റുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ഇവിടെ ഒന്നാമതായിട്ട് ബുക്സിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്കിവിടെ ഈ ബുക്സ് കൺട്രോൾ സി കോപ്പി ചെയ്ത് ഇവിടേക്ക് പേസ്റ്റ് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ മഹാത്മാഗാന്ധിയെ കുറിച്ചാണ്, അത് ഞാനിവിടെ കൺട്രോൾ സി കോപ്പി ചെയ്ത് ഇവിടെ 2 എന്ന് നൽകി പേസ്റ്റ് ചെയ്യുകയാണ്. ഇനി മൂന്നാമത്തെ ചന്ദ്രയാനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, അത് ഞാനിവിടെ സെലക്ട് ചെയ്ത് കൺട്രോൾ സി കോപ്പി ചെയ്യുന്നു. 3 നാലാമത്തെ പേജിൽ പറയുന്ന കാര്യങ്ങൾ മാർക്ക് ലിസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. അതുപോലെ അഞ്ചാമത്തെ പേജിൽ എൻ്റെ കേരളം കേരളത്തിലെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് അവിടെ ഉള്ളത്, അത് ഞാനിവിടെ കൺട്രോൾ സി കോപ്പി ചെയ്യുന്നു. അതിവിടെ പേസ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ 5 നമ്പർ കൊടുത്ത് കേരളം എന്ന് ടൈപ്പ് ചെയ്താലും മതി. ഇനി ഇവയുടെ ഫോർമാറ്റിംഗ് ഒന്ന് മാറ്റണം. എല്ലാം ഒന്ന് സെലക്ട് ചെയ്യുന്നു, എല്ലാത്തിനും ഒരു പ്രത്യേക വലുപ്പം നൽകുന്നു എല്ലാം. അതുപോലെ ഇതിൻ്റെ നിറം ഇവിടെ ക്ലിക്ക് ചെയ്ത് എല്ലാത്തിനും ഒരേ നിറം നൽകുന്നു. അതുപോലെ അണ്ടർലൈൻ ഒഴിവാക്കുന്നു. ഇതിൻ്റെ ഫോണ്ട് എല്ലാം ഒരേ ഫോണ്ടാക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ഇൻഡെക്സുമായി. ഇനി നിങ്ങളുടെ ചോദ്യത്തിൽ ഇത് നമുക്കൊന്ന് സേവ് ചെയ്യണം. സേവ് ചെയ്യുന്നതിന് വേണ്ടി ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു. മാഗസിൻ അണ്ടർസ്കോർ യുവർ നെയിം എന്ന പേരിലാണ് ഇത് സേവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. എന്ന പേരിൽ നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള ബേസിക് കോഴ്സിലെ മൊഡ്യൂൾ 1 നമുക്കിത് സേവ് ചെയ്യാം. ഇനി ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് മാഗസിൻ്റെ പേജുകൾ പേജ് ഫോർമാറ്റിംഗ് സങ്കേതം ഉപയോഗിച്ച് മനോഹരമാക്കണം. അപ്പം നമുക്കിത് പേജ് ഫോർമാറ്റിംഗ് നൽകണം. അതിന് മുമ്പ് നമ്മൾ നേരത്തെ തുറന്ന ഈ ഫയലുകൾ നമുക്കിവിടെ ക്ലോസ് ചെയ്യാം. എങ്ങനെയാണ് പേജ് ഫോർമാറ്റിംഗ് നൽകുക? പേജ് ഫോർമാറ്റിംഗ് നൽകുന്നതിന് വേണ്ടി ഫോർമാറ്റ് മെനുവിൽ പേജ്
ഫോർമാറ്റ് മെനുവിൽ പേജ് ക്ലിക്ക് ചെയ്താൽ തുറന്നു വരുന്ന ജാലകത്തിൽ നമുക്ക് പേജ് കാണാം. ഇവിടെ എ ഫോർ പേജാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ ഏരിയ എന്ന ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും കളറോ ഗ്രേഡിയൻറ്റോ നൽകണമെങ്കിൽ ഇവിടെ നൽകാം. ഞാൻ ചെറുതായിട്ട് ഒരു ഗ്രേഡിയൻ്റ് കളർ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് നൽകാം. ഇതിൻ്റെ നിറത്തിൽ വ്യത്യാസങ്ങൾ വരുത്താൻ നമുക്ക് കഴിയും. ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോക്കൂ, എല്ലാ പേജുകൾക്കും ഒരു പ്രത്യേക നിറം വന്നായിട്ട് നമുക്ക് കാണാം. ഇനി വീണ്ടും ഫോർമാറ്റ് മെനുവിൽ പേജ് പോയി കഴിഞ്ഞാൽ ഹെഡർ, അതുപോലെ ഫൂട്ടർ, ബോർഡർ എന്ന് കാണാം. ഇവിടെ ബോർഡർ നൽകണം. സെറ്റ് ആൾ ഫോർ ബോർഡേഴ്സ് സെലക്ട് ചെയ്യുന്ന എല്ലാ ഭാഗത്തും ബോർഡർ കൊടുത്തു. ആ ബോർഡറിൻ്റെ സ്റ്റൈല് നമുക്കിവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അതുപോലെ അതിൻ്റെ കനം നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ കഴിയും. അതിൻ്റെ നിറവും നമുക്ക് ഇത്തരത്തിൽ ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാ പേജുകൾക്കും ബോർഡർ വന്നതായിട്ട് നമുക്ക് കാണാം. ഇനി ഇതിന് ഹെഡറും ഫൂട്ടറും നൽകുകയാണ് വേണ്ടത്. ഇവിടെ മാഗസിൻ്റെ ഹെഡറായി ഡിജിറ്റൽ മാഗസിൻ എന്നു നൽകണം. അപ്പോൾ ഹെഡറായി ഡിജിറ്റൽ മാഗസിൻ നൽകുന്നതിന് വേണ്ടി ഇൻസേർട്ട് മെനുവിൽ ഹെഡർ ആൻഡ് ഫൂട്ടറിൽ ഹെഡർ ഡിഫോൾട്ട് സ്റ്റൈൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും മുകളിലായിട്ട് ഇവിടെ കഴ്സർ മിന്നുന്നത് കാണാം. ഇവിടെ നമുക്ക് നൽകേണ്ടത് ഡിജിറ്റൽ മാഗസിൻ എന്നാണ് നൽകേണ്ടത്. ഞാനിവിടെ ഡിജിറ്റൽ മാഗസിൻ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഡിജിറ്റൽ മാഗസിൻ എന്ന് ഹെഡർ നൽകി. ഇത് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് നമുക്ക് മധ്യഭാഗത്തായിട്ട് ക്രമീകരിക്കാം. ഇത് വേണമെങ്കിൽ ബോൾഡ് ചെയ്യാം. ഇതിൻ്റെ നിറത്തിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഇവിടെ നമുക്കതിൻ്റെ നിറം മാറ്റാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ ഹെഡറായിട്ട് ഒരു പേജിൽ നൽകിയാൽ എല്ലാ പേജിലും ഏറ്റവും മുകളിൽ നമുക്ക് ഇത്തരത്തിൽ ഡിജിറ്റൽ മാഗസിൻ എന്ന് വന്നതായിട്ട് കാണാൻ കഴിയും. ഇനി ഫൂട്ടറായി നൽകേണ്ടത് ഫൂട്ടറായി പേജ് നമ്പറാണ് നൽകേണ്ടത്. അപ്പോൾ ഇതിനുവേണ്ടി ഇൻസേർട്ട് മെനുവിൽ ഹെഡർ ആൻഡ് ഫൂട്ടറിൽ ഡിഫോൾട്ട് സ്റ്റൈൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ പേജിൽ ഫൂട്ടറിൻ്റെ അവിടെ നമുക്ക് ഫൂട്ടറിൽ നമുക്ക് പേജ് നമ്പറാണ് ഉൾപ്പെടുത്തേണ്ടത്. അതിനുവേണ്ടി ഇൻസേർട്ട് പേജ് നമ്പർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ താഴെ ഏറ്റവും താഴെയായി പേജ് നമ്പർ വന്നത് കാണാം. ഇവിടെ ഒന്ന് എന്നും ഇവിടെ രണ്ട് എന്നൊക്കെ വന്നത് കാണാം. ഇവിടെ ഇതും ഇത്തരത്തിൽ തന്നെ നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് ഇത് മധ്യഭാഗത്തായിട്ട് ക്രമീകരിക്കാം. അതുപോലെ ഇതിൻ്റെ വലിപ്പം കൂട്ടണമെങ്കിൽ കൂട്ടാം, ബോൾഡാക്കാം, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോൾ ഓരോ പേജിനും പേജ് നമ്പർ ഫൂട്ടറായും അതുപോലെ ഡിജിറ്റൽ മാഗസിൻ എന്നത് ഹെഡറായിട്ടും വന്നായിട്ട് നമുക്ക് കാണാം. ഇനി ഇവിടെ ഈ ഇൻഡെക്സിൽ നമുക്ക് ഇതിൻ്റെ പേജ് നമ്പറുകൾ കൂടി ഓരോന്നും ഏത് പേജിലാണ് എന്ന് നമുക്ക് ടാബ് അമർത്തിക്കൊണ്ട് ഇതിന് ഏറ്റവും മുകളിൽ ഈ പേജ് നമ്പർ കൂടി നമുക്കിവിടെ ഉൾപ്പെടുത്താൻ കഴിയും. ബുക്സ് എന്നുള്ളത് നമുക്കറിയാം ഇവിടെ മൂന്നാമത്തെ പേജിലാണ്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി നിങ്ങൾക്കിവിടെ ഉൾപ്പെടുത്താൻ കഴിയും. പേജ് നമ്പർ കൂടി ഈ ഇൻഡെക്സിൽ ഉൾപ്പെടുത്താം. പേജ് നമ്പർ കൊടുത്തു. ഇനി ഇത് പി ഡി എഫ് ഫയലായിട്ട് എക്സ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഫയൽ മെനുവിൽ എക്സ്പോർട്ട് ആസ് പി ഡി എഫ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരത്തെ മാഗസിൻ അണ്ടർസ്കോർ യുവർ നെയിം ആണ് കൊടുത്തിട്ടുള്ളത്. മൊഡ്യൂൾ വണ്ണിലേക്ക് നമുക്കിത് സേവ് ചെയ്യാം. ഇപ്പോൾ ഇത് ഒരു പി ഡി എഫ് ഫയലായിട്ടും നിങ്ങളുടെ പ്രൊഡക്ട്സ് മൊഡ്യൂളിൽ ഇവിടെ ഡിജിറ്റൽ മാഗസിൻ പി ഡി എഫ് എന്ന രൂപത്തിൽ ഇത് വന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും.